ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ചൂടായി വന്ന ശേഷം ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഉണക്കമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-10 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ എല്ലാം കളറൊന്ന് ചെറുതായി മാറി വരുന്നത് വരെ മാത്രം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബെൻസി റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 30 സെക്കൻഡൊക്കെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.